ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ള, ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച്. കാര്യം എനിക്കറിയുന്ന ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ കിച്ചണിൽ കുറച്ച് ഐറ്റംസ് എല്ലാം വേസ്റ്റാക്കി കളയുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. റീഗ്രോ ചെയ്യാനും റീയൂസ് ചെയ്യാനെല്ലാം പറ്റും പല രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, അപ്പോൾ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ. ഇത് ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലീനിങ് ലിക്വിഡാണ്. അപ്പം നല്ലതാണിത്, നല്ല സ്മെല്ലും അതുപോലെ ഈ ചെറിയ പ്രാണികളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുണ്ടാക്കിയത് ഇതാ ഓറഞ്ചിൻ്റെ തോല് ഉപയോഗിച്ചിട്ടാട്ടോ. ഇത് ഞാൻ വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തോല് കുട്ടികളോടൊക്കെ പറയും കളയരുതെന്ന്, അങ്ങനെ അവർ എനിക്ക് കൊണ്ടുതരും. അങ്ങനെ ഞാനിത് ഉണക്കി ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിലിൽ ഈ തോലും പിന്നെ കുറച്ച് വെള്ളം, ഒരു ഇളം ചൂടുവെള്ളവും പിന്നെ വിനേഗർ ഉണ്ടല്ലോ സുർക്ക, അതും കൂടെ ഒന്ന് രണ്ട് സ്പൂണ് അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1 വീക്ക് വെക്കും. അതിന് ശേഷം പിന്നെ യൂസ് ചെയ്യാം ക്ലീനാക്കാനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തോൽ ഉണക്കണം എന്ന് പറയാൻ കാരണം, ഉണക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരുമല്ലോ. ഉണക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം, കുറേ നാൾ നമുക്കിങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് ക്ലീനിങ്ങിലെല്ലാം എടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ടിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ പുറത്തുതന്നെ വെച്ചാലും മതി. ആദ്യം റെഡിയാക്കിയ ആ ഒരു ലിക്വിഡ് ഞാനിതാ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഇതാ ഒരു കാൽഭാഗം ഉണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ഡ്രോപ്പും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ തുടച്ചെടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പം ഇതിലേക്ക് ഇനി എസെൻഷ്യൽ ഓയിലൊന്നും ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതന്നെ നല്ല സ്മെല്ലാണ്. അടുത്തത് ഒരു കിഡിലൻ സംഭവമാട്ടോ. ഇത് പഴത്തിൻ്റെ തോലാണ്. ഇവിടെ ഓൾ ടൈം ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ ഫിലിപ്പൈൻസിൻ്റെ, നമ്മളെ റോബസ്റ്റ് പഴമെല്ലാം പോലെ ഫിലിപ്പൈൻസിൻ്റെ പഴം എപ്പോഴും കിട്ടും. അതുകൊണ്ട് തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ തോലും ഉണ്ടാവും, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിതാ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന കേട്ടോ, അല്ലാണ്ട് മുഴുവനായിട്ടും എടുക്കുക. ഇനി അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതും ഒരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡായതുകൊണ്ട് തന്നെ അധികം എല്ലാവരുടെ വീട്ടിലും ഇൻഡോർ പ്ലാന്റ് ഉണ്ടാവും. മെയിനായിട്ട് മണി പ്ലാന്റും സാൻസവേരിയ അല്ലെ ജീസി പ്ലാന്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പൊടിക്കാറ്റ് നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ ലീഫിൻ്റെ മുകളിലൊക്കെ ശരിക്കും അതിൻ്റെ പൊടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പം ഞാനെല്ലാം ആദ്യം ചെയ്യൽ ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് ഓരോ ലീഫും ഇങ്ങനെ തുടച്ചെടുക്കലേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു പഴത്തിൻ്റെ തോല് വെച്ചിട്ടാണ് ഞാൻ ലീഫെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് വെച്ചിട്ട് തന്നെ കുറേ ലീഫ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ. നല്ല വ്യത്യാസമുണ്ട്, നല്ലൊരു ഗ്ലേസിങ്ങും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്ലേസിങ് കുറേ നാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്നൊന്നും പൊടി അതിലേക്ക് പിടിക്കുന്നുമില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്തായാലും ഓരോ ലീഫും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം അരമണിക്കൂറിന് മേലെ ടൈം എടുത്തിട്ടുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോടുകൂടെ നല്ല ഭംഗിയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അടുത്ത ഐറ്റം ഇതാ, നമ്മൾ കിച്ചണിലേക്ക് തന്നെ കുക്കിങ്ങിന് വാങ്ങിക്കുന്ന മല്ലിയില, നമ്മൾ മല്ലിച്ചപ്പ് എന്നൊക്കെ പറയും, അതിൻ്റെ ഈ ഒരു തണ്ടാട്ടോ. അപ്പോൾ ഇവിടെ ചില സമയത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ലീഫിനേക്കാളും കൂടുതൽ ഇതുപോലെ തണ്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഇത് കളയലില്ല, ഇത് സൂപ്പ് ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മെയിനായിട്ടും ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ തണ്ട് മൊത്തത്തിൽ ഞാൻ ഒരു ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നമ്മൾ സാധാരണ വെജിറ്റബിളെല്ലാം ഇട്ട് വെക്കുമല്ലോ, ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കും. എന്നിട്ട് ദോശൻ്റെ കൂടിയും ഇഡ്ലീൻ്റെ കൂടിയെല്ലാം ഗ്രീൻ ചട്നി ആയിട്ടെല്ലാം ഇതും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇനി ഇതാ ഇത്രയും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം ഇതിൽ ഒട്ടും ലീഫില്ലാത്ത ഏട്ടാ, നമ്മൾ സാധാരണ കട്ട് ചെയ്ത് കളയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത് കളയണ്ട, ഇതുപോലെ പെട്ടെന്ന് തന്നെ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ആ ഒരു മല്ലിച്ചപ്പിൻ്റെ തണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെറിയൊരു പീസ് സാധാരണ ഉള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറും കിട്ടും. അടുത്തത് പിന്നെ ഇതാണ് കേട്ടോ, ഉള്ളിത്തണ്ട് അല്ലെങ്കിൽ സ്പ്രിങ് ഒണിയൻ എന്നൊക്കെ പറയും. പക്ഷേ അതിൽ എനിക്ക് ഇപ്പം കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഉള്ളിത്തണ്ട് എന്ന് നമ്മൾ പറയാം ഒരു ഗ്രീൻ കളറിൽ അതിൻ്റെ അറ്റത്തായിട്ടൊരു ഫ്ലവർ പോലെ ഉണ്ടാവും, ഇതല്ലല്ലോ. അപ്പോൾ സ്പ്രിങ് ഒണിയൻ എന്ന് ഞാൻ തോന്നുന്നു പറയാം, അതിൻ്റെ മലയാളം അറിയില്ല. എന്തായാലും ഇത് അടിപൊളിയാണ്. കാര്യം ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിന് മേലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മാസത്തിന് മേലെ വെള്ളത്തിൽ വെച്ചിട്ട്, അതല്ലെങ്കിൽ മണ്ണിലേക്ക് നട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് മണ്ണിൽ അത് നല്ലോണം വളരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതാ ഒരു പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേട്ടാ. ഇവിടെയെല്ലാം പിന്നെ ചില സമയത്ത് ഈ സ്പ്രിങ് ഓണിയന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും, ചില സമയത്ത് റേറ്റ് കുറച്ചിടും. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഈ ഒരു വേരിൻ്റെ വശം ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അത് വളർന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അതിൽ നിന്ന് പുതിയ ആ ഒരു ലീഫെല്ലാം വന്നിട്ട്. ഇത് ഏകദേശം ഒരാഴ്ച ആയപ്പോൾ കേട്ടോ ഇങ്ങനെയുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അത് വളർന്നു വരും, പെട്ടെന്നുള്ള ഫാസ്റ്റ് ഗ്രോയിങ് ആയത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉള്ളിയെല്ലാം ചീഞ്ഞു പോയാലുള്ള ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ, അത് ഈ ഒരു വെള്ളത്തിനും ഉണ്ടാവും. നമ്മൾ വെള്ളം മാറ്റാണ്ട് ഇതിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ എന്തായാലും ആ ഒരു വെള്ളം മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ വേരിൻ്റെ ആ വശത്തു നിന്ന് ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും. പിന്നെ ഇതുപോലെ അത്യാവശ്യം നമുക്ക് വേണ്ട ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാസ്ത, ഈ സ്പ്രിങ് ഓണിയൻ ഇടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതിലെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടാനും പറ്റും. അപ്പോൾ നല്ല രസമല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, അടുക്കളയിൽ നിന്ന് തന്നെ കട്ട് ചെയ്യുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇതൊരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ കിച്ചണിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അടുത്തത് പിന്നെ പൊതീനയാട്ട, നമ്മളെ മിൻറ്റ്. മിൻറ്റും ഇതുപോലെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാനിതുപോലെ കിച്ചണിലെ ആവശ്യത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഇങ്ങനെ മൂത്തിട്ടുള്ള തണ്ടുകളുണ്ടാവും, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആദ്യം വെള്ളത്തിലെടുത്തിടും. ഏകദേശം ഒരാഴ്ച ആകുമ്പോഴത്തേക്കെല്ലാം വേര് വന്നു തുടങ്ങും. പിന്നെ ഞാൻ മണ്ണിലേക്ക് നടലാം. പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാട്ടാ ഈ പൊതീനൻ്റെ. അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ ആ വലിയ ലീവ്സൊക്കെ മാറ്റിയിട്ടാട്ടോ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണ്ടേ. അപ്പോൾ നമ്മളടുത്തുള്ള ഏതെങ്കിലും ഗ്ലാസ് ബോട്ടിലോ എന്തിൽ വേണമെങ്കിലും ഇട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ വേര് വരും, പിന്നെ മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ അങ്ങനെ നട്ടിട്ടുള്ള ആട്ടാ ഈ ഒരു ചീരേൻ്റെ തണ്ടും രണ്ട് മൂന്ന് ഇങ്ങനെ നല്ല മൂത്ത തണ്ട് കണ്ടിട്ട് അങ്ങനെ നട്ടിയാൽ അതും ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വളർന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൊതീന ഞാൻ നട്ടത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പൊതീനൻ്റെ ചെടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരൈറ്റം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാട്ടാ ചെറുനാരങ്ങൻ്റെ തോലാണ്. കുറേ പേർക്ക് അറിയായിരിക്കും. ഇതാ കുറച്ച് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാട്ടാ. പിന്നെ ഇതാ കുറച്ച് വേറൊരു പാത്രത്തിൽ എടുത്തു വെച്ച എന്തിനാന്ന് വെച്ചാൽ ഇത് ഞാൻ അധികവും കുക്കറിൻ്റെ മുകളിലായിട്ടാണ് പുട്ടല്ലാക്കൽ. അപ്പോൾ കുക്കറ് ആ പുട്ടല്ലാക്കി കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വെള്ളം നിന്ന ആ ഒരു സ്ഥലം ഒരു വേറെ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ ചേഞ്ച് വരില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. പിന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് പാത്രം ഉണ്ടാവും ഒരു വൈറ്റ് കളർ പോലെയായിട്ട്, അതെല്ലാം ഇല്ലാണ്ടാവാൻ ഈ ഒരു ചെറുനാരങ്ങേൻ്റെ തോലിട്ട് കൊടുത്താൽ മതി. അടുത്തൊരൈറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ബ്രൊക്കോളീൻ്റെ തണ്ട്. അപ്പോൾ ഇതും നമുക്ക് കട്ട് ചെയ്ത് കളയാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാണ്. സാധാരണ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ വശം എടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് സാലഡിലെല്ലാം ഇട്ടിട്ട് അങ്ങനെയല്ലല്ലേ കഴിക്കല്. അപ്പം തണ്ട് കളയുന്നവരോടാണ് കേട്ടോ പറയുന്നത്, കളയണ്ട, ഒരുപാട് പോഷക ഗുണമുള്ള സംഭവമാണ് ഈ ബ്രൊക്കോളീൻ്റെ തണ്ടും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരിയെല്ലാം ആക്കുന്ന സമയത്ത് ഇപ്പോൾ ക്യാരറ്റ് പോലത്തെ കുറച്ച് കട്ടിയുള്ള വെജിറ്റബിൾ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണിത്. പിന്നെ ഇതാ ഇതുപോലെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ സോട്ട് ചെയ്യലോ അതിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കലുണ്ട്. ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ കുട്ടികൾ അതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചോളും, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ പൊതുവേ കുട്ടികൾക്ക് പച്ചക്കറിയോട് ഒരു അലർജി ആണല്ലോ, അപ്പം കഴിക്കലുണ്ടാവില്ല. അപ്പം ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നതായിരിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവമെങ്കിലും യൂസ്ഫുള്ളായി തോന്നി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ പുതിയ വ്യൂവേഴ്സാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.